ഇന്ന് രാജ്യത്ത് കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡും രാജസ്ഥാനും. വീണ്ടും എങ്ങനെ തിരിച്ചെത്താം എന്നുള്ളതിനെ കുറിച്ച് ഗവേഷണങ്ങൾ നടക്കുകയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് നേതൃത്വം. പക്ഷേ ഒരു കാരണവശാലും ഇനി തിരിച്ച് വരാൻ പാടില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന രണ്ടുപേർ അവിടെ തന്നെയുണ്ട് കോൺഗ്രസിൽ. അത് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും അവിടുത്തെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും നേരത്തെ ഉപമുഖ്യമന്ത്രിയും എല്ലാമായിരുന്ന സച്ചിൻ പൈലറ്റുമാണ്. ഇവർ തമ്മിൽ പണ്ട് മുതലേ ബദ്ധ വൈരികളാണ്. ഒരിക്കൽ സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാക്കാത്തതിനെ തുടർന്ന് അശോക് ഗെഹ്ലോട്ടിനോട് ഇടഞ്ഞ് 20 MLA മാരും കൂട്ടി പാർട്ടി വിട്ടുപോയതാണ്. അന്ന് പലവിധേനെ സോണിയാഗാന്ധി മറ്റു ഇടപെട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ പോകുമ്പോഴാണ് അശോക് ഗെഹ്ലോട്ട് ഒരു കാര്യം വെളിപ്പെടുത്തിയത്. 2 വർഷം മുമ്പ് തൻ്റെ മന്ത്രിസഭ മറച്ചിടാൻ BJP യുമായി ഗൂഢാലോചന നടത്തിയ ആളാണ് സച്ചിൻ പൈലറ്റ് എന്ന് അശോക് ഗെഹ്ലോട്ട് ഒന്നുകൂടെ ഒരു കുത്തുവാക്കുകൊണ്ട് ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇത് പരമാവധി സച്ചിനെ പ്രകോപിപ്പിച്ച് ഒന്നുമല്ലാതാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്ന രീതിയിലായിരുന്നു. ഏതായാലും സച്ചിൻ പൈലറ്റും വിട്ടില്ല. അദ്ദേഹം തിരിച്ച് അതേ നാണയത്തിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഈ ഇത്തരം പരിപാടികൾ ഈ അശോക് ഗെഹ്ലോട്ട് കുറേ കാലമായി വെച്ച് പോവുകയാണ്. അദ്ദേഹം എനിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നുണ്ട്. എന്നെക്കുറിച്ച് വളരെ മോശമായ ചില പദപ്രയോഗങ്ങൾ നടത്തിയത്, ആ പദപ്രയോഗങ്ങൾ ഏതൊക്കെയെന്നുള്ള അദ്ദേഹം ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. ആ പദപ്രയോഗങ്ങളൊക്കെ എന്നെക്കുറിച്ച് അദ്ദേഹം നടത്തി. പക്ഷേ എനിക്കിതിന് മറുപടി പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല എന്നാണ് സച്ചിൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ ഒരു പിതാവിനെപ്പോലെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നുണ്ട്. പ്രായം കണക്കിലെടുത്താണ് തിരിച്ചു പറയാത്തത് എന്നാണ് സച്ചിൻ പൈലറ്റ് പറയുന്നത്. ഏതായാലും സച്ചിനും അങ്ങനെ വിടാനൊരുക്കമല്ല. കാരണം അടുത്ത വർഷം December 1 രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഒരു വർഷമെങ്കിലും തനിക്ക് മുഖ്യമന്ത്രി ആയിരിക്കണമെന്ന ആഗ്രഹം അദ്ദേഹം പലവട്ടം ഹൈക്കമാൻഡിനെ കണ്ട് ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷേ എന്നിട്ടൊന്നും അതിന് യാതൊരു ഫലവും കാണുന്നില്ല. ഈയിടെ രാഹുൽ ഗാന്ധി പക്ഷേ സച്ചിൻ പൈലറ്റിനെ കുറിച്ച് വളരെ മികച്ച അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. അത് സച്ചിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, രാഹുൽ ഗാന്ധിക്ക് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. എന്നിട്ട് എന്തിനാണ് ഈ അശോക് ഗെഹ്ലോട്ട് തന്നെക്കുറിച്ച് ഇങ്ങനെ അപഖ്യാതി പറഞ്ഞു നടക്കുന്നത് എന്നാണ് സച്ചിൻ്റെ ചോദ്യം. അപ്പോൾ ഏതായാലും ഈ കണ്ട ലക്ഷണത്തിന് രാജസ്ഥാനും കോൺഗ്രസിനെ കൈവിടുമോ എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് സംശയിക്കുന്നത്. കാരണം ആ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ആകെ തന്നെ അതൃപ്തിയിലാണ്. കാരണം അവിടെ രാജ്യസഭാ സീറ്റ് ഒഴിവന്നപ്പോഴെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ് അവിടുന്ന് രാജ്യസഭാംഗങ്ങളായത്. നമ്മുടെ കെ.സി. വേണുഗോപാലും രാജസ്ഥാൻ എന്നുള്ള രാജ്യസഭാംഗമാണ്. അതുപോലെ ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചു, അവിടെ മറ്റ് സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലുള്ള ആൾ വന്ന് രാജ്യസഭാ അംഗങ്ങളെ. അപ്പോൾ തങ്ങൾ അത്രയ്ക്ക് മോശക്കാരാണോ എന്നാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം. ഇതിൽ പലർ ഇതിനെതിരെ പരസ്യമായി തന്നെ പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കയ്യിലുള്ള ഈ രണ്ട് സംസ്ഥാനങ്ങളെ, മഹാരാഷ്ട്ര കൂട്ട് കക്ഷി ഭരണത്തിലാണെങ്കിൽ അത് ഏതാണ്ട് വീഴാനുള്ള ഒരു പോക്കാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഉള്ളത് ഈ രണ്ട് സംസ്ഥാനങ്ങളാണ്. അപ്പോൾ രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും ഭരണം എങ്ങനെയും നിലനിർത്തുക എന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ആ നിശ്ചയദാർഢ്യത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുകയാണ് ഈ രണ്ട് നേതാക്കന്മാരും, അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും. സച്ചിൻ പൈലറ്റ് നേരത്തെ അശോക് ഗെഹ്ലോട്ടിൻ്റെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. പക്ഷേ ഏതായാലും ഒരു വർഷമെങ്കിലും തന്നെ മുഖ്യമന്ത്രി ആക്കണം, ആ കസേരയിൽ നിന്ന് ഇരിക്കണം എന്നുള്ള സച്ചിൻ്റെ ആഗ്രഹം ഒരു തരത്തിലും അംഗീകരിക്കാൻ അശോക് ഗെഹ്ലോട്ട് തയ്യാറാവുന്നില്ല. അദ്ദേഹം ചിന്തൻ ബൈഠക്ക് രാജസ്ഥാനിൽ വെച്ച് നടത്തിയത് തന്നെ തൻ്റെ ഒരു കഴിവ് കാണിക്കാനാണ്. നേതാക്കന്മാരെല്ലാം കേന്ദ്ര നേതാക്കളെ വിളിച്ചു വരുത്തി അവർക്ക് മികച്ച സംവിധാനങ്ങൾ ഒരുക്കി, സുഖസൗകര്യങ്ങളൊക്കെ ഒരുക്കി ഭംഗിയായി താൻ ഒരു സമ്മേളനം നടത്തി. വീണ്ടും അധികാര കേന്ദ്രങ്ങളോട് പാർട്ടിയിലെ അധികാര കേന്ദ്രങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് താൻ തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസിലെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് ഒന്നാമൻ എന്ന രീതി തന്നെ മുന്നോട്ട് പോകുന്ന രീതിയാണ് അശോക് ഗെഹ്ലോട്ട് എന്ന് തുടരുന്നത്. അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഒരുപക്ഷെ സച്ചിൻ നേരിട്ട് ഈ മറുപടിയുമായി തന്നെ രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അശോക് ഗെഹ്ലോട്ട് വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ അനുയായികളും നിരന്തരം ഈ സച്ചിൻ പൈലറ്റിനെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും വാക്കുകൾ കൊണ്ട് മറ്റും. അപ്പോൾ ഏതായാലും ഹൈക്കമാൻഡും കൈവിട്ട സ്ഥിതിക്ക് സച്ചിൻ ഇനി അടുത്ത് എന്ത് ചെയ്യും എന്ന് നോക്കിയിരിക്കുകയാണ് രാജസ്ഥാനിലെ രാഷ്ട്രീയ ലോകം.